ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡബ്സ് മലയാളി. ഇന്ന് നമ്മൾ 2022 ഈ അടുത്ത് റിലീസായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ ഒരു ഫാന്റസി ത്രില്ലർ രാക്ഷസ പാമ്പിന്റെ കഥയാണ് കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ പേര് ദ ഗ്രീൻ സ്നേക്ക് ഫേറ്റ് ഓഫ് റിയൂണിയൻ. അതിനു മുൻപ് നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിൽ ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് ഒരു സെക്കൻഡ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡബ്സ് മലയാളി 2 എന്നാണ് ആ ചാനലിന്റെ പേര്. അത് വെറുതെ ക്രിയേറ്റ് ചെയ്യല്ല, ഏറ്റവും പുതിയ ഹൊറർ, ത്രില്ലർ, ക്രൈം, സ്ലാഷർ മൂവികളൊക്കെ ഉടനെ തന്നെ അതിൽ വരുന്നതായിരിക്കും. അപ്പോ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കില്ലേ? അതുപോലെ ഏറ്റവും പുതിയ സീരീസുകൾക്കായിട്ട് നമ്മുടെ ഡബ്സ് മലയാളി സീരീസ് എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രഹ്മാണ്ട കഥയിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം ഡബ്സ് മലയാളി. കഥ ആരംഭിക്കുന്നത് അതിസുന്ദരമായിട്ടുള്ള ഒരു താഴ്വര കാണിച്ചുകൊണ്ടാണ്. ഈ ഒരു മലയുടെ പേരാണ് രുദ്രവാൾ ഹിൽസ്. അവിടെ ഒരു നദിയിലൂടെ അമാനുഷിക വലിപ്പവും നീളവുമുള്ള ഒരു രാക്ഷസ പാമ്പ് നീന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു പാമ്പ് മാത്രമല്ല, അത് അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവളാണ് നമ്മുടെ ഈ കഥയിലെ നായിക. ഇവളൊരു നാഗ കന്യകയാണ്. എന്നിട്ട് അവള് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അവളുടെ കയ്യിലേക്കായിട്ട് ഒരു പൂ പോലെ എന്തോന്ന് വരുന്നുണ്ട്. അതിനോട് അവൾ സങ്കടത്തിൽ പറയാണ്, കഴിഞ്ഞ 300 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇതുവരെ നഷ്ടപ്പെട്ടു പോയ എന്റെ ആ പ്രണയം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും എത്ര വർഷം ഞാൻ കാത്തിരിക്കണം? അതേസമയത്ത് ആ നദിയിലെ വെള്ളത്തിന് വല്ലാതെ തണുപ്പ് കൂടാണ്. അത് അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവളുടെ ബോധം പതിയെ പോയിട്ടുണ്ട്. അവൾ പതിയെ ആ വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ട് അവളെ രക്ഷിക്കുന്നത്. ഇതാരാണെന്ന് വെച്ചാല് ഈ ഒരു രുദ്രവാൾ ഹില്ലിനെ മുഴുവനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ദേവനാണ്. അതുമാത്രല്ല, നമ്മുടെ നായികയുടെ ഏട്ടനും കൂടിയാണ്. അങ്ങനെ തന്റെ അനിയത്തെ രക്ഷപ്പെടുത്തിയിട്ട് അവളോട് പറയുന്നുണ്ട്, നിന്റെ മുജ്ജന്മത്തിൽ നീ പ്രണയിച്ചവൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവൻ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. നീ പിന്നെ ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്നേ? എന്നാൽ അവൾ പറയുന്നുണ്ട്, എന്റെ അവസാനം എന്നാണോ അന്ന് വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് അവൾ ആ ഒരു നദിയിലേക്ക് എടുത്തു ചാടുകയാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ഒരു വേശ്യാലയാണ്. അവിടെ കുറെ പയ്യന്മാരെ ഓ അണ്ട വാമാമയിലാണ്. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു സുന്ദരി പെൺകുട്ടി പുതുതായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളെ ആർക്കെങ്കിലും ചിരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അവര് പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം അവർക്ക് ലഭിക്കും. അത് കേട്ടുടൻ തന്നെ ഒരു ഇളിയൻ കുടുമി ആഹാ എന്ന ഒരു ട്രൈ ചെയ്തോക്കാല. അങ്ങനെ അവനൊരു ബാത്തിൻ ടബിൽ പോയിരിക്കുകയാണ്. എന്നാല് ആ ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റത്തില് ഇവന് എന്തോ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പതിയെ തിരിഞ്ഞ് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ മുഖം മുഴുവനായിട്ട് ഓട്ടയായി പോകുന്നുണ്ട്. അതായത് ഇവളൊരു രാക്ഷസിയാണ്. എന്നിട്ട് അവന്റെ ആത്മാവിനെ അവള് വലിച്ചെടുക്കുകയാണ്. അവള് മാത്രല്ല, അവിടെയുള്ള എല്ലാ സ്ത്രീകളും കൊടൂര രാക്ഷസികളാണ്. അവർ ഓരോരുത്തരും ഓരോരുത്തരുടെയും ആത്മാവിനെ വലിച്ചെടുത്തോണ്ടിരിക്കുമ്പോ ചില ആളുകള് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതുപോലുള്ള രാക്ഷസന്മാരെ വേട്ടയാടുന്ന ഒരു സംഘാണ് ഇതിലാണ് നമ്മുടെ ഹീറോ ഉള്ളത്. അങ്ങനെ അവര് ആ രാക്ഷസികളെ പിടിക്കുമ്പോ അതിൽ ഒരാളെ ഒരു രാക്ഷസി ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോ ഹീറോ വന്നിട്ട് അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോ അവനെ വിട്ടിട്ട് അവള് ഓടി ആ വേശ്യാലയത്തിൽ കയറുന്നുണ്ട്. ആഹാ, നീ ഇനി ഓടി രക്ഷപ്പെട്ടാല് നിന്നെ ഞാൻ വെറുതെ വിടുവാ, നിനക്കുള്ള പണി ഞാൻ തരാം. അങ്ങനെ അവര് രണ്ടുപേരും തമ്മില് ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവളെ തളയ്ക്കാനായിട്ട് ഹീറോയുടെ കയ്യില് ഒരു തരത്തിലുള്ള ഒരു മാന്ത്രിക വാളുണ്ട്. അത് അവൻ പുറത്തെടുത്തിട്ട് അവളുടെ ശക്തികളൊക്കെ ഫ്രീസ് ചെയ്തിട്ട് അവന്റെ വാളിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു രാക്ഷസിയെ അവൻ അടക്കിയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഇവളെ പിടിച്ചിട്ടുണ്ട്, ഇനി അടുത്തതായിട്ട് നമ്മൾ വേട്ടയാടേണ്ടത് ആ ഒരു രാക്ഷസ നാഗ കന്യകയാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ഹീറോയിനെ തന്നെ. അതായത് ഇവൻ എന്തിനാ നമ്മുടെ ഹീറോയിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്? അതായത് നമ്മുടെ ഹീറോയുടെ ഗുരു കുറച്ച് വർഷമായിട്ട് അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അപ്പോ അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ ഒരു നാഗ കന്യകയുടെ ഹൃദയം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇവരെന്നെ നമ്മുടെ ഹീറോയിനെ വേട്ടയാടാൻ പോകുന്നത്. മറ്റൊരു ഭാഗത്ത് കുറച്ചു മുൻപ് കുറേയധികം ആളുകളുടെ ആത്മാക്കളെ ചില രാക്ഷസികൾ പിടിച്ചെടുത്തിരുന്നില്ലേ, അത് മുഴുവൻ ഈ രാക്ഷസികളുടെ നേതാവായിട്ടുള്ള നമ്മുടെ വില്ലത്തേക്ക് അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇവളെന്തിനാ ഇങ്ങനെ മനുഷ്യരുടെ ആത്മാക്കളെ ശേഖരിക്കുന്നേ? അതായത് കുറച്ചു മുൻപ് നമ്മൾ കണ്ട ആ ഒരു രുദ്രവാൾ ഹില്ലില്ലേ, ആ മലയിലേക്ക് ഈ രാക്ഷസികൾക്ക് കടക്കാൻ കഴിയില്ല. കാരണം അവിടെ ഒരു സംരക്ഷണ കവചമുണ്ട്. ആ കവചം ഇവർക്ക് തകർത്തിട്ട് നമ്മുടെ ഹീറോയിനെ ഇവർക്ക് കൊല്ലണം. എന്തിനാ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അതായത് അവളുടെ ശരീരത്തിലെ അമാനുഷികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, അഥവാ താവോ പവർ എന്നാണ് അതിന് പറയാ. ആ പവർ ഇവൾക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ഒരു വേട്ടയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ വില്ലി പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു കവചം തകർക്കാനുള്ള ആത്മശക്തി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ വേട്ടയാടാൻ പോവാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും സംഘവും പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ടല്ലോ. അവരെ ആ ഒരു വില്ലി പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ഈ രാക്ഷസി ഇവളേതാ, ആദ്യം നമുക്ക് ഇവളെ പിന്തുടർന്നു പോവാം. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ഈ ഒരു രുദ്രവാൾ ഹില്ലിനെ മുഴുവനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ദേവനല്ലേ ഹീറോയിന്റെ
ഏട്ടൻ അവന്റെ അടുത്തേക്ക് ഒരു വയസ്സായിട്ടുള്ള ആള് വരുന്നുണ്ട്. എനിക്ക് വല്ലാതെ ഭയമുണ്ട്. അതായത് അടുത്ത 3 ദിവസത്തില് ചന്ദ്രഗ്രഹണം വരാൻ പോവാണ്. ആ സമയത്ത് നിന്റെ അനിയത്തിയുടെ ശക്തി വല്ലാതെ ക്ഷയിക്കുന്നു, നിനക്കറിയാലോ. ആ സമയത്ത് അവൾ വേട്ടയാടാനായിട്ട് ചില ആളുകള് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ടെന്ന് എന്റെ ഉൾ മനസ്സ് പറയുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ വില്ലി കുറെ ആത്മാക്കളുടെ ശക്തിയുമായിട്ട് ആ ഒരു മലയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കവചത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്തോ ഒരു വിപരീതം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിന്റെ ഏട്ടനും മനസ്സിലാവുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ഹീറോയും അവന്റെ ചില ആളുകളും കൂടിയിട്ട് നമ്മുടെ വില്ലത്തെ പിന്തുടർന്ന് വന്നിട്ട് അവരൊരു കാട്ടിലായിട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതേ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയിന്റെ ഏട്ടൻ വരുന്നുണ്ട്. ഇവരായിരിക്കും ചിലപ്പോ എന്റെ മലയ്ക്ക് ആപത്ത് വരുത്താൻ പോകുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, ആരാടാ നിങ്ങൾ ഇങ്ങോട്ട് കടത്തിവിട്ടെ? എന്നിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മിറർ ഡയമെൻഷൻ പോലെ അവന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് അവൻ തിരിച്ചു കളയാണ്. മരങ്ങളൊക്കെ കുത്തനെ വളരുന്നത് പോലെ അതിൽ പല ആളുകളും തെറിച്ച് താഴത്തേക്ക് വീണുപോയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അപകടത്തിലായിട്ടുള്ളത് നമ്മുടെ ഹീറോ കാണുന്നത്. അപ്പോ അവളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോ ശ്രമിക്കുന്നുണ്ട്. അതേ സ്ഥലത്തേക്ക് നമ്മുടെ വില്ലത്തെയും എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവള് ഹീറോയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോ അവന്റെ മാന്ത്രിക വാള് വെച്ചിട്ട് അവളെ അതിൽ തളയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ അവളുടെ രാക്ഷസ തേൾ കൊമ്പ് വെച്ചിട്ട് ഹീറോയുടെ ശരീരത്തിലായിട്ട് കുത്തി ഇറക്കുന്നുണ്ട്. അതില് അവൻ മയങ്ങി താഴെയുണ്ടായിരുന്ന ഒരു നദിയിലേക്ക് പതിക്കുകയാണ്. അവൻ പതി ആ നദിയിലേക്ക് താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ നാഗകന്യകയായിട്ടുള്ള ഹീറോയിൻ പാഞ്ഞു വന്ന് അവനെ രക്ഷിക്കുകയാണ്. അവനെ കണ്ടുടൻ തന്നെ അവൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാവുന്നുണ്ട്. അതായത് കഴിഞ്ഞ 300 വർഷമായിട്ട് ഇവള് കാത്തിരുന്നത് അത് നമ്മുടെ ഹീറോയെ തന്നെയാണ്. അതായത് ഇവനാണ് അവളുടെ മുൻ ജന്മത്തിലെ കാമുകൻ. അടുത്ത സീനിലെ മയക്കത്തിൽ നിന്ന് നമ്മുടെ ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോ അവിടെ നമ്മുടെ ഹീറോയിൻ ഒരു ചെറിയ പൂവും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇതേതാ സ്ഥലം? അപ്പോ ഹീറോയിൻ ഓടി വന്നിട്ട് അവനെ വാരി പുണർന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ ഓർമ്മയില്ലേ? അവൻ പറയുന്നുണ്ട്, നല്ല ഓർമ്മയുണ്ടല്ലോ, നിങ്ങളല്ലേ എന്നെ രക്ഷിച്ചേ. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കാണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോവാണ്, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം. അങ്ങനെ ഹീറോ അവിടുന്ന് പോവാൻ നിൽക്കുമ്പോ അവന്റെ കയ്യിലുള്ള ആ ഒരു മാന്ത്രിക വാളില്ലേ, അത് ജ്വലിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും രാക്ഷസികളെയോ രാക്ഷസനെയോ കണ്ടാലാണ് ആ വാള് അങ്ങനെ ജ്വലിക്കാറ്. അപ്പോ ഇവളും ഒരു രാക്ഷസാന്ന് ഭയന്നിട്ട് അവൻ ആ വാളെടുക്കുമ്പോ അവൾ ഈസി ആയിട്ട് ഒരു തട്ട് കൊടുക്കാണ്, അത് തെറിച്ച് ദൂരെ പോയി വീഴുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക പൂവില്ലേ, അത് നമ്മുടെ ഹീറോയുടെ ശരീരത്തിലേക്ക് അവൾ അയക്കുകയാണ്. അത് പതിയെ ശരീരത്തിൽ കയറിയപ്പോ തന്നെ അവൾ പറയുന്നുണ്ട്, ഇപ്പോ ഉറപ്പായിട്ടുണ്ട് നീ തന്നെയാണ് എന്റെ മുൻജന്മത്തിലെ എന്റെ ഹൃദയത്തിന്റെ പാതി. എന്നാല് ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്തെന്നൊക്കെ ഈ പറയുന്നേ? മുൻജന്മത്തിലെ എന്താണെന്ന് എനിക്ക് നിന്നെ ഓർമ്മയൊന്നുമില്ല. എനിക്ക് പോയിട്ട് കുറേ പണിയുണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെ ഹീറോ അവിടുന്ന് പോവാൻ നോക്കുമ്പോ അവിടെയുള്ള ആരും തന്നെ ഹീറോയെ എങ്ങോട്ടും വിടുന്നില്ല. എന്നിട്ട് ഒരു വയസ്സായ മുത്തശ്ശൻ വന്നിട്ട് ഹീറോയെ തള്ളി താഴത്തേക്ക് ഇടുകയാണ്. അവന് ആ ഒരു താഴ്വരയിൽ നിന്ന് താഴത്തേക്ക് വീണ് പോകുമ്പോ എന്തോ ഒരു ശക്തി അവനെ പതിയെ മുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു താവോ മരമില്ലേ, ആ മരത്തിന്റെ ഇലകളാണ് അവനെ മുൻപോട് രക്ഷിച്ചു കൊണ്ടുവന്നത്. ആ കാഴ്ച കണ്ട എല്ലാ ആളുകളും അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, ഏയ് രാക്ഷസി, നീയല്ലേ എന്നെ രക്ഷപ്പെടുത്തിയെ? അപ്പോ അവള് പറയുന്നുണ്ട്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയൊന്നല്ല, നീ ആ ഒരു മരം കണ്ടില്ലേ, അതിന്റെ പേരാണ് താവോ. നിനക്ക് എന്തോ ഒരു ആപത്ത് വരുന്നുണ്ടെന്ന് അതിന് മനസ്സിലായതുകൊണ്ട് അത് നിന്നെ രക്ഷിക്കുകയായിരുന്നു. എന്ത് പറഞ്ഞാലും ഹീറോ വിശ്വസിക്കുന്നില്ല. അപ്പോ അങ്ങോട്ടേക്ക് ഹീറോയിന്റെ ഏട്ടൻ വരികയാണ്. എന്നിട്ട് കട്ടക്കലിപ്പില് ഹീറോയെ ഉപദ്രവിക്കാൻ വരികയാണ്. അപ്പോ ഹീറോയിൻ അവനെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, 300 വർഷത്തിന് ശേഷം നീ വീണ്ടും വന്നോ? നിനക്ക് ഇവന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവനെ ഇവന്റെ സ്ഥലത്തേക്ക് തന്നെ നീ കൊണ്ടുപോയി ആക്കിയേക്ക്, കാരണം അവിടെയാണ് ഇവനെ എപ്പോഴും സേഫ്. എന്നാല് ഹീറോനത് കേൾക്കുന്നില്ല. അവള് പറയുന്നുണ്ട്, ഇനി ഞാൻ ഇദ്ദേഹത്തെ തിരിച്ചയച്ചാലോ, ഇദ്ദേഹത്തിന്റെ ജീവന് ആപത്താണ്. 300 വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഒരേ ഒരു അവസരമാണിത്. ഇനിയും എനിക്ക് ഇദ്ദേഹത്തെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ആ ഒരു വില്ലത്തിയുടെ തേൾ കൊമ്പ് വെച്ചിട്ട് ഹീറോയെ കുത്തിയതുകൊണ്ട് തന്നെ ഹീറോയുടെ ശരീരത്തിൽ ഇപ്പോഴും വിഷത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ ഒരു ബോധമില്ലാതെ നല്ലോണം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുൻ ജന്മത്തിലെ ഹീറോയുടെയും ഹീറോയിന്റെയും നല്ല നിമിഷങ്ങളൊക്കെ ഹീറോയിന്റെ മനസ്സിൽ അങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരു പാമ്പിനെ ഹീറോ സ്വപ്നത്തിൽ കാണുന്നത്. അവൻ പെട്ടെന്ന് ഭയന്ന് എഴുന്നേൽക്കാണ്. എന്നാൽ ഹീറോയിൻ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ നല്ല ഉറക്കം നടിച്ച് കിടക്കുകയാണ്. നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം ഹീറോയിൻ ഒരു രാക്ഷസിയല്ലേ, അതുകൊണ്ട് അവന്റെ വാളെടുത്തിട്ട് അവളെ കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ അവനെ എന്തോ ഒന്ന് തടുക്കുന്നുണ്ട്, അവന് അത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ ഹീറോയിൻ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും
എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവനെ കൂട്ടിയിട്ട് ആ ഒരു താവ മരത്തിനടുത്ത് പോവാണ്. എന്നിട്ട് മുൻജന്മത്തിലെ അവന്റെ ചില ഓർമ്മകള് തിരിച്ചു കൊണ്ടുവരാൻ ഹീറോയിൻ ശ്രമിക്കുന്നുണ്ട്. അതായത് മുൻജന്മത്തിലെ നമ്മുടെ ഹീറോ ഹീറോയിനെ പ്രണയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് സംരക്ഷിച്ചിരുന്ന ഒരു ദേവനും കൂടിയായിരുന്നു. ഹീറോ ഒരു ദേവനായതുകൊണ്ട് തന്നെ അവന് മരണമില്ലാത്ത അനന്തമായിട്ടുള്ള ജീവിതമുണ്ട്. അതുപോലെ തന്റെ പ്രണയനായിട്ടുള്ള ഹീറോയിനും അങ്ങനെ ഒരു അവസരം വരം നൽകാനായിട്ട് ഹീറോ ശ്രമിക്കുകയാണ്. അതിനായിട്ട് താവമരത്തിലെ പൂവിലെ ചില വിത്തുകള് ഹീറോയിന്റെ ശരീരത്തിലെ അവൻ വിതയ്ക്കുകയാണ്. ദേവന്മാര് ഒരിക്കലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയെ മറ്റ് ദേവന്മാര് മരണം കൊണ്ട് ശിക്ഷിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും മുൻജന്മത്തില് വേർപിരിഞ്ഞു പോയത്. അതുമാത്രല്ല, ഇപ്പൊ എങ്ങനെയാ ഹീറോ ജന്മമെടുത്തത്? അതായത് കഴിഞ്ഞ 300 വർഷം ദേവലോകത്തായിരുന്ന ഹീറോയ്ക്ക് ദേവന്മാര് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. അതായത് അടുത്ത 3 ദിവസത്തിന് ശേഷം ചന്ദ്രഗ്രഹണം വരും. അന്നെങ്കിലും ഹീറോയ്ക്ക് അവന്റെ മുൻ ജന്മത്തിലെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലേ അവൻ എന്നേക്കുമായിട്ട് മരണപ്പെടും. വീണ്ടും ഒരു 300 വർഷം കൂടി ഹീറോയിൻ അവനെ കാത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ഹീറോയിൻ അവന് പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അവൻ പറയാണ്, നിനക്ക് നല്ല കഥ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ മാസ്റ്റർ കുറെ നാളായിട്ട് കിടന്ന കിടപ്പിലാണ്. അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് എല്ലാ തിന്മയാർന്ന ശക്തികളെയും ഇല്ലാതെയാക്കണം. എന്റെ പ്രധാന ശ്രദ്ധ അതിലേക്ക് മാത്രമായിരിക്കും, അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും എനിക്കിപ്പോ ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു പോവാണ്. അതേ സ്ഥലത്ത് നമ്മുടെ ഹീറോയിന്റെ ഒരു കൂട്ടുകാരി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവളുടെ അടുത്തേക്ക് നമ്മുടെ വില്ലത്തി വന്നിട്ട് അവളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ആ കൂട്ടുകാരിയുടെ ശരീരത്തിൽ അവള് കയറുകയാണ്. അതേസമയത്ത് നമ്മുടെ ഹീറോ ഒരു പാലത്തിന് മുകളിലൂടെ നടന്നു പോകുമ്പോ കുറച്ച് മിന്നാമിനുകള് പറന്നു വരുന്നവൻ കാണുന്നുണ്ട്. അവനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ അതേ സ്ഥലത്തേക്ക് നമ്മുടെ വില്ലത്തി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു മിന്നാമിനെ കൊണ്ട് നമ്മുടെ ഹീറോയെ കടുപ്പിക്കുകയാണ്. എന്നിട്ട് അവനെ താഴെ തള്ളിയിട്ടിട്ട് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു മന്ത്ര പൂവിനെ അവൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേ സ്ഥലത്തേക്ക് ഹീറോ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. അവള് ചോദിക്കുന്നുണ്ട്, നീ നേരായ മാർഗത്തിലൂടെയല്ല ഈ ഒരു മലയിലേക്ക് വന്നിട്ടുള്ളത്, മര്യാദക്ക് അവളുടെ ശരീരത്തിൽ നിന്ന് നീ പുറത്തേക്ക് വന്നേക്ക്. അങ്ങനെ വില്ലത്തി പുറത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഹീറോയെ കുറിച്ച് മോശമായിട്ട് പലതും അവൾ പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിനെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ്. അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് അമാനുഷിക വലിപ്പമുള്ള ഒരു രാക്ഷസ പാമ്പിലേക്ക് അവൾ മാറുകയാണ്. എന്നിട്ട് വില്ലത്തിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അവള് മാക്സിമം ഹീറോയിനെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനിയും അവിടെ നിന്നാല് മുട്ടം പണി കിട്ടുന്ന മനസ്സിലെ വില്ലത്തി അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പ് അടിച്ചു പോവാണ്. അപ്പോ ഹീറോയിൻ നോക്കുമ്പോ ആ ഒരു മിന്നാമിനിങ്ങിന്റെ ശരീരത്തിലൂടെ വിഷം ഹീറോയുടെ ശരീരത്തില് ആ വില്ലത്തി കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മയങ്ങിപ്പോയിട്ടുണ്ട്. ഹീറോയെ രക്ഷിക്കാന് അവള് മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ ശരീരത്തിലെ വിഷം മുഴുവൻ അവളുടെ ശരീരത്തിലേക്ക് അവള് വലിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ചെറുതായിട്ട് ബോധം വരുന്നത്. അവൻ ചിന്തിക്കുന്നുണ്ട്, തന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇവളെന്തിന് ഇത്രമാത്രം ത്യാഗം സഹിക്കുന്നേ. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് ഹീറോയിന്റെ ഏട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്റെ അനിയത്തി നിനക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവൻ തന്നെ തരാൻ തുനിഞ്ഞില്ലേ, ഇപ്പോഴും ഇവളുടെ ആ പ്രണയത്തെ നിനക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഇനിയും നീ ഇവിടെ നിന്നിട്ട് സമയം കളണ്ട, നിനക്ക് പോവാം. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ. അങ്ങനെ അവൻ നേരെ അവന്റെ ഗുരുവിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരുവേ അങ്ങെന്നോട് പറഞ്ഞത് രാക്ഷസന്മാര് മുഴുവൻ മനുഷ്യരെ എപ്പോഴും ഉപദ്രവിക്കുന്നല്ലേ, എന്നാല് ഞാനൊരു രാക്ഷസിയായിട്ടുള്ള നാഗത്തെ കണ്ടു, എന്നാല് അവളെന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ഒരു ദിവസം അവളുടെ കൂടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ ശരീരത്തിന് ഒരു ചെറിയ നോവ് പോലും അവളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുമാത്രല്ല, 2 പ്രാവശ്യം അവൾ എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നു. അപ്പോ ഗുരു പറയുന്നുണ്ട്, നീ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് നിന്നെയും നിന്റെ അമ്മയെയും ഒരു കൊടൂര രാക്ഷസ പാമ്പ് ഉപദ്രവിച്ചു, അന്ന് നിന്നെ മാത്രമേ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ, നിന്റെ അമ്മയെ ആ പാമ്പാണ് കൊന്നുകളഞ്ഞത്, അതുകൊണ്ട് നീ സൂക്ഷിച്ചോ, രാക്ഷസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും അത് പാമ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവര് മനുഷ്യർക്ക് എപ്പോഴും ആപത്താണ്. അപ്പോ ഹീറോ പറയുന്നുണ്ട്, അപ്പോ അങ്ങനെയാണ് അങ്ങയുടെ ശരീരത്തില് ഈ ഒരു നാഗത്തിന്റെ വിഷം കയറിയതല്ലേ, അന്ന് എന്നെ രക്ഷിക്കാനെ എന്റെ അമ്മയെ രക്ഷിക്കാനെ അങ്ങ് ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ ശരീരത്തിൽ ഈ വിഷം കയറില്ലായിരുന്നല്ലോ, അങ്ങ് വേദനയിൽ പൊളയില്ലായിരുന്നല്ലോ. അപ്പോ ഇതിനൊക്കെ ഞാനൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആ ഒരു രാക്ഷസ പാമ്പിന്റെ ഹൃദയം അത് ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്നു തരും. എന്നാല് ഹീറോ ആ മരിൽ നിന്ന് അവനെ നാട്ടിലെത്തിയിട്ടുണ്ട്. അവൻ എവിടെ പോകുമ്പോഴും അവന്റെ ഉള്ളില് ഹീറോയിന്റെ ആ ഓർമ്മകള് വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അന്ന് രാത്രി ആ നാട്ടില് ആരോ ഒരാള് കൊടൂരമായിട്ട് മരണപ്പെട്ട വാർത്ത ഹീറോ അറിയുന്നത്. അപ്പോ അവനത് അന്വേഷിക്കാൻ അവിടെ പോയി നോക്കുമ്പോ അവൻ മരണപ്പെട്ടത് ഒരു പാമ്പിന്റെ കടിയേറ്റിട്ടാണ്. അപ്പോ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിലെ ആ ഒരു നാഗ രാക്ഷസിയായിരിക്കും, അവളുള്ള ആ മലയിൽ പോയിട്ട് അവളെ വേട്ടയാടണം. അപ്പോഴാണ് ആകാശത്തായിട്ട് ആ ഒരു വില്ലത്ത്
കാഴ്ചയില്ലേ, അവളുടെ മുഖം കൊടൂരമായിട്ട് വന്നു പോകുന്നത്. എന്നിട്ടൊരു വലിയ കൊടുങ്കാറ്റുണ്ടാവാണ്. അങ്ങനെ ഹീറോയും കൂടെയുള്ള ആളുകളൊക്കെ തെറിച്ച് ഒരു വലിയ നദിയിലേക്ക് വീഴുന്നുണ്ട്. അവനാണെങ്കിൽ രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ പതിയെ പതിയെ അവൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ അവന്റെ കൈകാലികളൊക്കെ ആരോ കയറ് വെച്ചിട്ട് കെട്ടി മുറുക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് വില്ലത്തി അവളുടെ സ്ഥലത്തെ ഹീറോയെ കെട്ടിപ്പൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ? അപ്പോ അവള് പറയാണ്, എനിക്ക് നിന്റെ ഒരാവശ്യമില്ല, പക്ഷെ എനിക്ക് വേണ്ടത് ആ ഒരു രാക്ഷസ നാഗത്തെയാണ്, അവളുടെ ഉള്ളിലുള്ള അമാനുഷിക ശക്തികളെയാണ്. അവള് അതിൽ കുറച്ച് നിന്റെ ശരീരത്തിനും തന്നിട്ടില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ എന്ത് ചെയ്താലും അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നിന്നെ രക്ഷിക്കാന് അവള് ഈ ഒരു സ്ഥലത്തിലേക്ക് അഥവാ എന്റെ അടുത്തേക്ക് വരും. അപ്പോ ഞാൻ അവളെ പൂട്ടിക്കൊള്ളാം. അതുപോലെ തന്നെ ഹീറോയിനും, നമ്മുടെ ഹീറോയ്ക്ക് എന്തോ അപകടം പറ്റിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രുദ്രവാൽ മലയിൽ നിന്ന് അവള് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഏട്ടൻ അവിടെ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കവചം അത് അവളെ തടുക്കുകയാണ്. അപ്പോ അങ്ങോട്ടേക്ക് അവളുടെ ഏട്ടൻ വരികയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇനി ചന്ദ്രഗ്രഹണത്തിന് ഒരു ദിവസം കൂടിയുള്ളൂ, അതിനുള്ളില് നീ അവനെ രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നാല് നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പൊട്ടി പൊടിയായി പോവും. ഇനി എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്കേ. അവൾ ഒന്നും ചിന്തിക്കാതെ ഹീറോയെ രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു വില്ലത്തിയുടെ സ്ഥലത്തേക്ക് അവള് പാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വില്ലത്തിയെ ഈസി ആയിട്ട് കെട്ടിപ്പൂട്ടി ഹീറോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് വിചാരിച്ചാല് അവിടെ മുഴുവനായിട്ട് അവൾ എന്തൊക്കെയോ കെണികള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.